ഹലോ ഗായ്സ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു സിനിമയ്ക്ക് തിയേറ്റർ കിട്ടുന്നില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ കിട്ടിയ തിയേറ്ററിൽ നിന്ന് ആ സിനിമയെ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയെ സംരക്ഷിക്കണം എന്ന അവകാശവാദം മുന്നോട്ട് വെച്ചുകൊണ്ട് മലയാള സിനിമ സ്നേഹിയായിട്ടുള്ള പുതിയൊരു ഡയറക്ടർ കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സക്കീർ മടത്തിൽ എന്നാണ്. ജയിലർ സിനിമയുടെ ഡയറക്ടറാണ്. ജയിലർ എന്ന് പറയുന്നത് രജനീകാന്തിന്റെ ജയിലർ അല്ല, നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാർ ധ്യാൻ ശ്രീനിവാസന്റെ ജയിലർ സിനിമയുടെ ഡയറക്ടറാണ്. അപ്പൊ ഇതിനു മുമ്പും ഈ ജയിലർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു കോൺട്രവേഴ്സി വന്നതിന് ശേഷമാണ് ധ്യാൻ ശ്രീനിവാസന്റെ ജയിലർ എന്ന് പറയുന്ന പടം വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. നിങ്ങളിൽ ഭൂരിഭാഗം പേരും ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും അറിഞ്ഞിട്ടുള്ളത്. കാര്യം ഈ തമിഴ് ജയിലറിന് മുമ്പേ എന്റെ പേരാണ്, ഞാനാണ് ഈ സിനിമയ്ക്ക് ആദ്യമായിട്ട് ജയിലർ എന്ന് പേരിട്ട് 2021 ആ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ഈ മലയാളം ജയിലറിന്റെ ഡയറക്ടർ സൺ പിക്ചേഴ്സിനെ പോലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം മലയാളത്തിലേക്ക് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും തമിഴ് ജയിലറിന്റെ പേര് മാറ്റണമെന്ന് അവകാശപ്പെട്ടുകൊണ്ട്. പക്ഷേ സൺ പിക്ചേഴ്സും നിസാരമായിട്ട് തള്ളിക്കളഞ്ഞു. കാര്യം അവർ അത്രയും വലിയൊരു പ്രൊഡക്ഷൻ ഹൗസാണ്, അവർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അവർ തീരുമാനിച്ച പേരിൽ തന്നെ അവർ ഇവിടെയും റിലീസ് ചെയ്യും. അത് ഈ മലയാളം ഡയറക്ടറിനും അറിയാം. പക്ഷേ പുള്ളിയുടെ ഈ സിനിമ കുറച്ചു പേരിലേക്കെങ്കിലും എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ കോൺട്രവേഴ്സി മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തെടുത്തത്. പക്ഷെ അതിനെന്തായാലും ഫലമുണ്ടായി. ധ്യാൻ ശ്രീനിവാസന്റെ ജയിലർ അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഈ കോൺട്രവേഴ്സിക്ക് ശേഷമാണ്. ഇതിന്റെ ട്രെയിലറും അതിനുശേഷം റിലീസായപ്പോൾ ഞാൻ കണ്ടായിരുന്നു. കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി ഇതൊരു ഡീസന്റ് പടമായിരിക്കും. ധ്യാൻ ശ്രീനിവാസന്റെ മറ്റു സിനിമകൾ പോലെ ഒരു തട്ടിക്കൂട്ട് പടം ആയിരിക്കില്ല ഇത്. അത്യാവശ്യം സ്റ്റോറിയുള്ള നല്ല മേക്കിംഗ് ഉള്ള ഒരു സിനിമയായിരിക്കും എന്ന് അതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡയറക്ടർ ഇതിന്മേൽ അത്യാവശ്യം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പുള്ളി ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്. അപ്പൊ പുള്ളിയുടെ എഫേർട്ടിന് അനുസരിച്ചിട്ടുള്ള റിസൾട്ട് പുള്ളിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് തിയേറ്ററും കിട്ടണം. ഈ വലിയ ജയിലറിന്റെ കൂട്ടത്തിൽ ഈ കുഞ്ഞ് ജയിലർ കയറി കയറി പോകണം. അതാണ് പുള്ളിക്കാരന്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിന് വേണ്ടി പുള്ളിയുടെ ഇന്നത്തെ ഒറ്റയാൾ സമരം എന്ന് പറയുന്നത് തിയേറ്ററിന് വേണ്ടിയിട്ടാണ്. ജയിലർ വരുന്നത് ദിവസം തന്നെയാണ് ഇതും കൊണ്ട് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. തമിഴ് ജയിലർ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കുന്നത് ഗോകുലം ഗോപാലിനാണ്. പുള്ളിക്കാരനൊന്നും ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. മറ്റുമെങ്കിൽ മാക്സിമം കേരളത്തിലെ എല്ലാ തിയേറ്ററിലും പുള്ളി ജയിലർ കൊണ്ട് റിലീസ് ചെയ്യും. അപ്പൊ അതിന്റെ ഇടക്ക് ഈ ജയിലറിന് ഒരു 75 തിയേറ്ററിലും കിട്ടിയാലേ ഇതിന് അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ടെന്നാണ് ഇതിന്റെ ഡയറക്ടർ അവകാശപ്പെടുന്നത്. അത് കിട്ടിയാൽ മാത്രമേ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്ന് പുള്ളി പറയുന്നുണ്ട്. പുള്ളിക്ക് വലിയ കോൺഫിഡൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ പുള്ളി ഈ പരിപാടി അല്ലെങ്കിൽ ഈ സമരമായിട്ട് ഇറങ്ങി പുറപ്പെടേണ്ട ഒരു കാര്യമില്ല. പുള്ളിക്ക് റിലീസ് ഡേറ്റ് മാറ്റിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ റിലീസ് ഈ ജയിലറിന് മുൻപേ ഈ ജൂലൈ മാസമൊക്കെ പുള്ളിക്ക് കൊണ്ട് റിലീസ് ചെയ്യാറില്ലേ, എന്തിനാ ഇതിന്റെ ഒപ്പം ഇറക്കുന്നത്? ഒപ്പം ഇറക്കുന്നത് തന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണ്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ 20 തിയേറ്ററിൽ നിങ്ങൾ റിലീസ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടും. കാര്യം ഇത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ്. ഇവിടെ നല്ല സിനിമകൾക്ക് മൗത്ത് പബ്ലിസിറ്റി വന്നു കഴിഞ്ഞാൽ ഗംഭീര റീച്ചിലേക്ക് പോകും. ഇനി ഇന്ന് അദ്ദേഹത്തിന്റെ ഈ ഒറ്റയാൾ സമരത്തിന്റെ ഇടക്ക് പുള്ളിയുടെ വായിൽ നിന്ന് വീണ കുറച്ച് വർത്തമാനങ്ങളുണ്ട്. നമുക്ക് അതൊന്ന് ചർച്ച ചെയ്യാം. 2014 റിലീസായ അമ്പാടി ടാക്കീസ് എന്ന് പറയുന്ന സിനിമയാണ് പുള്ളിക്കാരൻ ഇതിനു മുമ്പ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ആ സിനിമയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ആ സിനിമ ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കുറ്റം പറയാൻ നമ്മൾ ആരുമല്ല. നല്ലത് പറയാനും എനിക്കറിയത്തില്ല. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞ ഇന്നത്തെ ആ ഒരു ഡയലോഗിൽ ഒരുപാട് മലയാള സിനിമകൾ, അതായത് 100 മലയാള സിനിമകൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്നു എന്ന് പറയുന്നു. തിയേറ്ററിലും വേണ്ട രീതിയിൽ റിലീസ് കിട്ടിയിട്ടില്ല. റിലീസ് കിട്ടിയെങ്കിലും വലിയ രീതിയിൽ റൺ കിട്ടിയില്ല. അതിനുശേഷം ഒ ടി ടിയിലേക്ക് ഒരു അപ്രോച്ചും വരാത്ത രീതിയിൽ കിടക്കുന്ന സിനിമകൾ കെട്ടിക്കിടക്കുകയാണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സിനിമകളെ ഈ സംഘടനകൾ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെയുള്ള ഡയറക്ടർമാർക്കും പ്രൊഡ്യൂസർമാർക്കും എന്തെങ്കിലും ആശ്വാസമായിട്ട് ചെയ്തു കൊടുക്കണം. ഈ രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിച്ചേക്കണം. എന്തിനാണ് പ്രേക്ഷകരുടെ സമയത്തിന് തീരെ നിങ്ങൾ വില കുറച്ച് കാണുന്നത്? കാര്യം 2.5 മണിക്കൂർ ഞങ്ങൾ ചെലവാക്കി കാശ് മുടക്കി തിയേറ്ററിൽ പോയി സിനിമ കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടണ്ടേ? അതുപോലെ തന്നെ ഒ ടി ടിയിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് കാണുന്നത്. അങ്ങനെ കാണുമ്പോഴും 2.5 മണിക്കൂർ സമയവും കൊടുക്കുന്നുണ്ട്. അതിനും നമുക്ക് വേണ്ടൊരു റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ, ആസ് എ പ്രേക്ഷകൻ എന്ന രീതിയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ, എന്തിനാണ് ഇത്തരത്തിലുള്ള സിനിമകൾ നിങ്ങൾ ചെയ്യുന്നത്? 100 സിനിമകൾ കെട്ടിക്കിടന്നുണ്ടെന്ന് പറഞ്ഞ് ഈ സിനിമകളും കൂടി ഇനി പ്രേക്ഷകരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. അത് ഒ ടി ടിയിലും വരണ്ട, തിയേറ്ററിലും ഓടിയില്ലേലും വേണ്ട, അത് അവിടെ കിടന്നോട്ടെ. ഇപ്പം മലയാള സിനിമയിൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന സിനിമ, അത് ലോ ബഡ്ജറ്റോ ഹൈ ബഡ്ജറ്റോ, ഇന്ന് മലയാള സിനിമയിൽ നല്ല രീതിയിൽ മൗത്ത് പബ്ലിസിറ്റി കിട്ടി മുന്നോട്ട് പോകാറുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം രോമാഞ്ചമാണ്. അതിനേക്കാൾ വലിയൊരു ഉദാഹരണം ഇപ്പം ഈ അടുത്തായിട്ട് എടുത്ത് കാണിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചെങ്കിലും ഒരു എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന സിനിമകളെ ആളുകൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അപ്പൊ തിയേറ്ററുകാർക്കും വേണ്ട, ഒ ടി ടിക്കാർ കണ്ടിട്ട് അവർക്കും വേണ്ടെന്നുണ്ടെങ്കിൽ തീരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റഫുകളായിരിക്കും ഈ കെട്ടിക്കിടക്കുന്നത്. അങ്ങനെയുള്ള ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും നഷ്ടം അനുഭവിക്കണം എന്ന് തന്നെയാണ് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്. കാര്യം പ്രേക്ഷകരുടെ വിലയ്ക്കും, വില മീൻസ് പ്രേക്ഷകരുടെ സമയത്തിനും പൈസയ്ക്കും ഇവർ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അപ്പൊ ഇവരുടെ പൈസയും അവിടെ കിടക്കട്ടെ. അങ്ങനെ തീരുമാനിക്കാനേ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറ്റുന്നുള്ളൂ. യാതൊരു സഹതാപവും ഇവരോട് തോന്നുന്നില്ല. പക്ഷെ നല്ല രീതിയിലൊരു സിനിമ മേക്ക് ചെയ്തിട്ട്
അതിന് ഈ ഒരു അവസ്ഥ വന്ന് കിടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡയറക്ടർമാരോടും പ്രൊഡ്യൂസർമാരോടും നമുക്ക് ശരിക്കും പറഞ്ഞാൽ സഹതാപമുണ്ട്. അവർക്ക് ആ ഒരു അവസ്ഥ പറ്റിപ്പോയതിൽ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ മോശം പടങ്ങൾ എടുത്ത് ഇങ്ങനെ കെട്ടി കൂട്ടിയിട്ടിട്ട് അത് പോകുന്നില്ല, അതെങ്ങനെയെങ്കിലും ഒന്ന് പോക്കിത്തായോ എന്ന് പറഞ്ഞ് നടക്കുന്നവരോട് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ ജയിലർ റിലീസായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന് ശേഷം പടം റിലീസ് ചെയ്തൂടെ എന്ന് ഒരു അവതാരകൻ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞത് ഇതിന്റെ കൂടെ റിലീസായാൽ ഈ കുഞ്ഞ് ജയിലറിനും എന്തെങ്കിലും ഒന്ന് കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും, പിന്നെ റിലീസ് ചെയ്യുന്നതിൽ പ്രസക്തിയില്ലല്ലോ എന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പൊ പുള്ളിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുക, പേരിന്റെ പേരിൽ ഓൾറെഡി ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത് ഇനിയും എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് അതിന്റെ കൂടുതൽ റിലീസ് ചെയ്യുമ്പോൾ കുറച്ച് ആളുകൾ ഈ ജയിലറും കാണും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ അപരന്റെ പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ ടു കൺട്രി സിനിമയ്ക്കകത്ത് അപരസ്ഥാനാർത്ഥി ആ പരിപാടി പോലെ. അപ്പൊ അങ്ങനെ കുറച്ച് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അതാണ് 75 തിയേറ്ററിന് വേണ്ടി പുള്ളി വാശി പിടിക്കുന്നത്. പുള്ളിക്ക് 100% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ 20 തിയേറ്ററിൽ ഇറക്കാനുള്ള ഒരു ചങ്കൂറ്റം പുള്ളി കാണിച്ചാലും ഈ കണ്ടന്റ് നല്ലതാണെങ്കിൽ അടുത്ത വീക്ക് മുതൽ തമിഴ് ജയിലറിനേക്കാൾ കൂടുതൽ ആളുകൾ മലയാളം ജയിലറിന് കയറും എന്നുള്ള കാര്യത്തിനും ഒരു സംശയവും. അതുപോലെ തന്നെ തിയേറ്ററും കിട്ടും പതിയെ പതിയെ. അപ്പൊ ആ കോൺഫിഡൻസ് പുള്ളിക്ക് ഇല്ല എന്ന് തോന്നുന്നു. എന്തായാലും പുള്ളിയുടെ ആ ഒരു സിനിമ നല്ലതാണെങ്കിൽ അത് വിജയിക്കട്ടെ, കണ്ടന്റ് നല്ലതാണെങ്കിൽ തമിഴ് ജയിലർ ഇവിടെ നിന്ന് വാരുന്ന കളക്ഷനേക്കാൾ കൂടുതൽ മലയാളം ജയിലർ വാരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആസ് എ മലയാള സിനിമ സ്നേഹി എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നു. പക്ഷേ തമിഴിൽ നിന്ന് വരുന്നത് ഒരു ഗംഭീര ബഡ്ജറ്റിലുള്ള 200 കോടി ബഡ്ജറ്റിലുള്ള 3 ഇൻഡസ്ട്രികളിലെ സൂപ്പർ സ്റ്റാറുകൾ അണിനിരക്കുന്ന ഒരു ഗംഭീര പടമാണ്. ഇവിടെ ഗോപുലൻ ഗോപാലനാണ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗംഭീര റിലീസ് ഇവിടെ കിട്ടും. കൂടുതൽ ആളുകൾ കാണാൻ കാത്തിരിക്കുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതാണ്, എസ്പെഷ്യലി ആ സിനിമയുടെ നമ്മുടെ ലാലേട്ടൻ കൂടി ഉള്ളതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് മലയാളം ജയിലർ നീക്കി വെക്കുന്നതായിരിക്കും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം. ഒപ്പം റിലീസ് ചെയ്താലും അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ റിലീസ് ചെയ്യുക. പിന്നെ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ആസ് എ പ്രേക്ഷകൻ എന്ന നിലക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമന്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നിയ പോരായ്മകൾ അറിയിക്കുക. രണ്ടാണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.